ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കമാണ്. വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം വിക്ടോറിയ ജലപാതത്തെ കുറിച്ചാണ്. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാഠം നമ്മൾ കുറച്ചെടുത്തു, ബാക്കി നോക്കി. വെള്ളച്ചാട്ടത്തിനെ കട്ടിച്ച് 500 മീറ്റർ മുകളിൽ ഞാൻ എന്റെ ഗൈഡുകളോടൊപ്പം നദിയിലിറങ്ങി കുളിച്ചു. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഖകനാണ് സക്രിയ. സക്രിയ ആരോടൊപ്പമാണ്? ഗൈഡുകളോടൊപ്പം. ഗൈഡ് എന്ന് പറയുമ്പോൾ തനിക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തരുന്ന വഴികാട്ടി. കുളിച്ചു. നമ്മുടെ നാടൻ പുഴയിലെ പോലെ പാറകൾക്കും പുൽത്തുരുത്തുകൾക്കും ഇടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളമാണ്. നമ്മുടെ ഗ്രാമപ്രദേശത്ത് കാണുന്ന ആ ശാന്തമായ എന്താണ് ആ കിടക്കുന്ന തെളിഞ്ഞ വെള്ളം പോലെയാണ് അല്ലേ ആ ജലപാതം. പാറകൾക്കും പുൽത്തുരുത്തുകൾക്കും ഇടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം. എന്റെ ഗൈഡ് മൈക്കിളും അവന്റെ സുഹൃത്ത് വാഷിങ്ടണും ഞാനുമൊത്ത് ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം ചാടി കുളിച്ചു. അല്ലേ ലേഖകൻ എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ വളരെ നേരം അങ്ങ് ചാടി കുളിച്ചു. വെള്ളം കണ്ടാൽ നമുക്ക് കുളിക്കുവാൻ തോന്നും. അങ്ങനൊന്നും വെള്ളത്തിലൊന്നും അല്ലേ ഇറങ്ങി ചാടി കുളിക്കാനൊന്നും പോകരുത്, അപകടമാണ്. താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലെയുള്ള ഗർജന. ഗർജന എന്ന് പറഞ്ഞാൽ അലർച്ച ഉണ്ടോ? അപ്പോൾ താഴെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം, ആ വെള്ളച്ചാട്ടത്തിന്റെ ഗർജന അലർച്ച നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാം. താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലെയുള്ള ഗർജനം കേൾക്കാം. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ടു താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. ആ ചാടിക്കളിച്ച ജലമാണ് എന്താണെന്നാ പറയുന്നത്? വളരെ എന്താണ് വെള്ളച്ചാട്ടമായി എന്താണ് മാറുന്നതെന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. കുളിക്കാനായി വെള്ളച്ചാട്ടത്തിന് തൊട്ട് പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തതിനും കാരണമുണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്ററിന് മുകളിൽ പോലും സാമ്പസിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലും അപകടമാണ്. ഒറ്റക്കടിക്ക് നമ്മളോ നമ്മളുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണികളുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. അപ്പൊ അവിടെ കുളിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യം. ചീങ്കണ്ണികളുണ്ട് അല്ലേ, നമ്മുടെ ശരീരഭാഗങ്ങൾ അവ കടിച്ചുകൊണ്ട് പോകും അല്ലേ. കുളിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോ ചിലപ്പോ കയ്യും കാലും ഒന്നും കാണില്ല. അപ്പൊ അത്ര എന്താണെന്നാ പറയുന്നത്, ആ ഭയാനകമാണ്. അത്രയ്ക്ക് എന്താണെന്നാ ശ്രദ്ധയോടുകൂടി എന്താണ് ആ വെള്ളത്തിൽ കുളിച്ചില്ലെങ്കിൽ സംഗതി വളരെയധികം ബുദ്ധിമുട്ടാകും. വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലും അപകടമാണ്. ഒറ്റക്കടിക്ക് നമ്മളോ നമ്മളുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണികളുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യ ദന്താരണ്യം. ദന്താരണ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതെ, അടുക്കടുക്കുകൾ പോലെയുള്ള പല്ലുകളാണ്. മനസ്സിലാണ്ടോ? ആ ദന്താരണ്യ നിബിഡങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചാറായി പോകും, എന്നേക്കുമായി നമ്മൾ അപ്രത്യക്ഷമാകും. ഹിപ്പോകളുമുണ്ട് വെള്ളത്തിൽ അല്ലെ, അവ മാംസഭോജികളല്ല. അത് ശരിയാണ്, ഹിപ്പോകള് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അവ മാംസങ്ങൾ ഭക്ഷിക്കാറില്ല. അതുകൊണ്ട് ഹിപ്പോകള് നമ്മളെ ഒന്നും ഉപദ്രവിക്കാറില്ല, പക്ഷെ ചീങ്കണ്ണി നമ്മളെ ഉപദ്രവിക്കും.
മാംസഭോജികളല്ല. അവ നമ്മെ വധിക്കുന്നത് വെറും വിരസത കൊണ്ട് മാത്രമാണ്, മാംസം കഴിക്കാൻ വേണ്ടിയല്ല. അല്ലാതെ വേണമെങ്കിൽ അത് ഉപദ്രവിക്കാം, പക്ഷെ ചീങ്കണ്ണി അങ്ങനെയല്ല. പച്ചക്കറിയും കഴിച്ച് തുറിച്ച രണ്ട് കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങി കിടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ എങ്ങനെയാണ്, ആ എങ്ങനെയാണെന്നാ പറയുന്നത്? പച്ചക്കറിയും കഴിച്ച് ഈ ഹിപ്പോകളാണ് അല്ലെ, തുറിച്ച കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങിക്കിടക്കുക, ഇത് ഹിപ്പോ, മനസ്സിലാകണ്ട. പക്ഷെ ഇക്കൂട്ടർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ഒരു ബോധജ്ഞാനത്തിലൂടെ കുറച്ച് താഴെ ഞങ്ങളെ കാത്തിരിക്കുന്നു എടുത്തിയാട്ടത്തെ പറ്റി അറിയണമെന്നതിനാൽ ജലപാതത്തിന്റെ തൊട്ട് പിന്നിലുള്ള രംഗം നമുക്ക് സുരക്ഷിതമാണ്. ആ ജലപാതത്തിന്റെ തൊട്ട് പിന്നിലുള്ള എന്താണ് ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് സുരക്ഷിതമായ താവളമാണ്. അവിടെ വലിയ അപകടങ്ങളോ വലിയ അപകടങ്ങളോ ഇല്ല. മീനുകളെ ഞാൻ കണ്ടു, പക്ഷേ അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. അപ്പൊ മീനുകൾ പോലും ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുക്കലേക്ക് പോകുന്നില്ല, അതിനു മുമ്പായിട്ടുള്ള ഒരു രേഖയുണ്ട്, ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞാൽ അവിടെ ആ രേഖ ലംഘിച്ചാൽ അപകടമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ഒരു രേഖ എന്താണ്ട്, ആ പോലെ ഉണ്ട്, അത് അതിനപ്പുറത്തേക്ക് ആ മത്സ്യങ്ങൾ പോലും എന്താണ് നീങ്ങാറില്ല. നീങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽപ്പെട്ട് അവയും നശിച്ചു പോകും. അതുകൊണ്ട് അവയ്ക്കും ഒരു അതിർത്തി, ഒരു അതിർ വരമ്പുകൾ ഉണ്ട് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം, വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കോണിലാണ്. അത് ശരിയാ. ലോകത്തെ അത്ഭുതമായ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം മൂന്ന് രാജ്യങ്ങളെ എന്താണ്, അതെ എന്താണെന്നാ പറയുന്നത്, ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ മൂന്ന് രാജ്യങ്ങൾ, ആ മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ആ കോണിലാണ്. അപ്പൊ ആ മൂന്ന് രാജ്യങ്ങൾക്കും കൂടി ആ ബന്ധമുള്ളതാണ് അല്ലേ എന്താണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം. ഈ ഭാഗത്ത് ജാംബസി നദി തന്നെയാണ് മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തി, അതാണ്. അടുത്ത വരി നോക്കാം. നദിയുടെ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയും അതിർത്തി രേഖ കടന്നു പോകും. എന്നാൽ വെള്ളച്ചാട്ടത്തിന് കുറേ പിന്നിൽ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബിയയുമാണ്. അപ്പൊ സിംബാബ്വെയും സാംബിയയും ആണ് വെള്ളച്ചാട്ടത്തിന്റെ അവകാശികൾ. ഇപ്പൊ വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് വന്ന് പതിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് ബോട്സ്വാനയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയും അതിർത്തി രേഖ കടന്നു പോകുന്നു. എന്നാൽ വെള്ളച്ചാട്ടത്തിന് കുറെ പിന്നിൽ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് രണ്ടേ രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് സാംബിയയും ഒന്ന് സിംബാബ്വെയും. അപ്പൊ സിംബാബ്വെയും സാംബിയയും മാത്രമാണ്. ഞാൻ സിംബാബ്വെ വശത്തു നിന്നാണ് വെള്ളച്ചാട്ടം, അപ്പൊ സിംബാബ്വെയുടെ വശത്തു നിന്നാണ് ഞാൻ വെള്ളച്ചാട്ടം കണ്ടത്, ഞാൻ സക്രിയ. അകലെ സാംബിയയുടെ വശത്ത് വിനോദസഞ്ചാരികൾ നിൽക്കുന്നത് നമുക്ക് അവിടെ നിന്നും കാണാം. അപ്പോൾ സാംബിയയുടെ അല്ലെ, സിംബാബ്വെയുടെ എതിർവശത്തുമല്ല, സാംബിയയുടെ ആ ഭാഗത്തു നിന്നുകൊണ്ട് വെള്ളച്ചാട്ടത്തെ വീക്ഷിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പ്രതിവർഷം കോടാനുകോടി ഡോളറിന്റെ ആദായമുണ്ടാക്കുന്ന ഈ പ്രകൃതിദത്തമായ ഈ എന്താണ് വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും സൗഹാർദ്ദപരമായി പങ്കിടുകയാണ്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്ത് മറന്നുകള. ശരിയാണ്, ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്, അതെ സമ്പത്ത് പങ്കുവയ്. കോടാനുകോടി ഡോളറാണ് എന്താണ് രണ്ട് രാജ്യക്കാരും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം വിനോദസഞ്ചാരികളെ അവിടേക്ക് ആകർഷിപ്പിക്കുകയും തൽഫലമായിട്ട് തന്റെ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി എന്താണ് വർദ്ധിപ്പിക്കുകയും. വിനോദസഞ്ചാരികൾ ഒരു രാജ്യത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ സമൃദ്ധിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
സാംബിയയുടെ ഭാഗത്ത് നിന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ മറ്റു ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നദി ഗർത്തത്തിൽ പതിച്ചതിന് ശേഷമുള്ള അതിന്റെ ഭീകര പരിണാമങ്ങൾ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒറ്റക്കാടതിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: വീഴ്ച പറ്റിയ സാംബസി തലചുറ്റലോടെ വായിൽ നുരപിണ്ടവുമായി കിടന്ന് മുരളുന്നു എന്നാണ് എസ് കെ പൊറ്റക്കാട് തന്റെ എന്താണ് സഞ്ചാര സാഹിത്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നാ പറയുന്നത്? ആ അതെ, വീഴ്ച പറ്റിയ സാംബസി, എന്താണ് വീഴ്ച പറ്റിയ സാംബസി? ആ തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്ന് മൂളുന്നു മുരളുന്നു എന്നാണ് എസ് കെ പൊറ്റക്കാട് അല്ലെ എന്ന ആ സാഹിത്യകാരൻ വർണ്ണിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു, ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുന്നിൽ കണ്ട ആ അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഒരു മാളത്തിലേക്ക് പാമ്പ് എങ്ങനെയാണ് എന്താണ് ഇഴഞ്ഞു പോകുന്നത്, അതുപോലെയാണ് അത് ഇഴഞ്ഞു പോകുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ തിരക്കും അല്ലെ തിക്കും കോലാഹലവുമെല്ലാം എല്ലാം കഴിഞ്ഞു നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ ഒന്നായി തിളച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കോട്ടത്തളത്തിൽ എന്താണ് ആ വന്ന് ചേരുന്നു. അവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിളർപ്പുകളിലൂടെ പ്രയാണം തുടരുന്നു. എന്താണ് പ്രയാണം തുടരുക? സഞ്ചാരം തുടരുന്നു. എന്റെ ഗൈഡ് മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു, ഡേവിഡ് ലിവിൻസ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അപ്പൊ എന്റെ ഗൈഡായ എന്താണ് മൈക്കിള് എന്താണെന്നാ പറയുന്നത്? ആ എന്റെ ഗൈഡ് മൈക്കിളിന്റെ സുഹൃത്തായ വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു, മൈക്കിളിന്റെ സുഹൃത്തായ വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു എന്താണ്, ഡേവിഡ് ലിവിൻസ്റ്റൺ ആണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് അല്ലെ. ഡേവിഡ് ലിവിൻസ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്. ലിവിൻസ്റ്റൺ കാണുന്നതിന് മുമ്പ് എത്രയോ ആയിരം വർഷങ്ങളായി ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. അത് ശരിയാണ് അല്ലെ. ഒരു അമേരിക്കൻ എന്താണ് കണ്ടുപിടുത്തം, അത് എന്താണ് ശരിയല്ല. ഡേവിഡ് ലിവിൻസ്റ്റൺ അല്ല ഈ വെള്ളച്ചാട്ടം കണ്ടെത്തിയത് അല്ലെ. പിന്നീട് അതിന് എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കക്കാരൻ ഈ എന്താണ് അതെ വെള്ളച്ചാട്ടം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആഫ്രിക്കക്കാരന്റെ പേര് പറയാതെ അമേരിക്കക്കാരന്റെ പേര് പറഞ്ഞത്? അതാണ് അസംബന്ധമാണ്. ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. വെള്ളക്കാരന്റെ കണ്ണ് വധിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ. അതാണ് അപ്പോൾ എന്താണ് വെള്ളക്കാരന്റെ കണ്ണെത്തുന്നത് അല്ലെ മാത്രമേ കണ്ടുപിടുത്തമാകുന്നുള്ളൂ. അതിനു മുമ്പ് കണ്ടുപിടിക്കുന്നതെന്നും കണ്ടുപിടുത്തമായിട്ട് എന്തുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്? ഇപ്പൊ ഡേവിഡ് ലിവിൻസ്റ്റൺ അല്ല എന്താണ് ഈ വെള്ളച്ചാട്ടം ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ ആഫ്രിക്കക്കാർ അതിനേക്കാൾ എത്രയോ മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കക്കാർ എന്താണ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആഫ്രിക്കക്കാരന്റെ പേര് പരാമർശിക്കാതിരുന്നത്? വെള്ളക്കാരന്റെ കണ്ണെത്തുന്നിടത്ത് മാത്രമേ കണ്ടുപിടുത്തങ്ങൾക്ക് ശക്തി അല്ലെ അതിന് കൂടുതൽ ആർജവം കൂടുതൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ എന്റെ ഗൈഡായ മൈക്കിളിന്റെ എന്താണ് സുഹൃത്ത് വാഷിംഗ്ടൺ എന്താണ് ആ എന്നോട് പറഞ്ഞു തന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ അതാണ് വാഷിംഗ്ടൺ പറഞ്ഞത് 100% ശരിയാണ്. കൊളോണിയലിസത്തിന്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ. പക്ഷേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അപകടങ്ങൾ തരണം ചെയ്ത് അന്വേഷിച്ചു പോകാനുള്ള പ്രേരണ വെള്ളക്കാരനുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്റെ കണ്ടുപിടുത്തങ്ങളെ ലോകപ്രസിദ്ധമാക്കാനും അവന് അറിയാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണെന്നാ പറയുന്നത്? ആ ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ അമേരിക്കക്കാരന് എന്താണ് സ്വന്തമായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടവും അവന്റെ കണ്ടെത്തലായിട്ട് മാറിയത്. ലിവിൻസ്റ്റൺ ആഫ്രിക്കയുടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പര്യാടകനായി ആഗോളകീർത്തി നേടി. കിഴക്കൻ ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിന്റേതായിരുന്നു.
ലിവിംഗ്സ്റ്റൺ 1855 നവംബർ 16 നാട്ടുകാർ മോസിയോ ആ ടൂഞ്ഞ അഥവാ ശബ്ദങ്ങളുടെ പുകയുള്ള ഇടം എന്ന് എന്ത് ചെയ്തു, വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗന സഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുള്ളൂ ലിവിംഗ്സ്റ്റൺ തന്റെ കുറിപ്പുകളിൽ. അപ്പൊ ഇത്രയും ഒരു പുകച്ചാടൽ പുക ചുരുൾ അതാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്താണ് വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു എന്നാണ് 1855 നവംബർ 16 മനസ്സിലാണ്ടോ. ഇത്രയും ഹൃദയകാരിയായ കാഴ്ച ഗഗനസഞ്ചാരികളായ, എന്താണ് ഗഗനസഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ ആകാശ സഞ്ചാരികളായ അല്ലെ, ഗഗനസഞ്ചാരികളായ അല്ലെ ആകാശ സഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ലിവിംഗ്സ്റ്റൺ തന്റെ കുറിപ്പുകൾ. അപ്പൊ മാലാഖമാർക്ക് കാണാൻ കഴിയുന്ന അല്ലെ രീതിയിലാണ് അല്ലെ എന്താണ് ഇതിന്റെ സംവിധാനം. അപ്പൊ മാലാഖ കാണുന്ന ആ കാഴ്ച അല്ലെ മനുഷ്യരും എന്താണ് കണ്ടെത്തി എന്നുള്ളതാണ്. പ്രകൃതി സൗന്ദര്യമാണ്, പ്രകൃതിയുടെ മറ്റൊരു സൗന്ദര്യ ആവിഷ്കാരമാണ് എന്താണ് നമ്മുടെ സക്രിയ അല്ലെ ഇടിമുഴക്കത്തിന്റെ എന്താണെന്നാ പറയുന്നത്, ആ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം അല്ലെ. അദ്ദേഹം ഒരു ആഫ്രിക്കൻ യാത്ര നടത്തിയ കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു സഞ്ചാര കുറിപ്പാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. ആ മൂന്ന് പാഠവും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം അല്ലെ. അതേ പ്രാർത്ഥന, അതുപോലെ തന്നെ ഹരിതമോഹനം, അതുപോലെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം. ഈ മൂന്ന് യൂണിറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ അല്ലേ. അപ്പൊ അത്രയും ഭാഗങ്ങള് നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഹരിതമോഹനം നന്നായിട്ട് തന്നെ പഠിക്കുക. അതിനുശേഷം അതേ പ്രാർത്ഥന, മൂന്ന് പാഠമാണ് നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.